നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമ വാർത്തകൾ ദിവസവും കേൾക്കാറുണ്ട്. അതിപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കടുത്ത നടപടിയും കഠിനമായ ശിക്ഷയുമാണ് പ്രതികൾക്ക് ലഭിക്കാറുള്ളത്. എന്നിരുന്നാലും കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത കുറേ പേർ ഇപ്പോഴും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഒരു കുഞ്ഞിനുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ, അതിന്റെ സമ്മർദ്ദം അവനെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. ഇപ്പോഴിതാ 7 വയസ്സുകാരന്റെ ടീച്ചറിന്റെ ക്രൂര മർദ്ദനമാണ് ഏറ്റിരിക്കുന്നത്. നമ്മൾ വളരെ സുരക്ഷിതരെന്ന് സ്കൂളുകളിൽ കൊണ്ടുചെന്നാക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ ചില അധ്യാപകർ വളരെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുന്നത്. ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതായത്, സ്കൂൾ ബാഗ് എടുക്കാൻ മറന്നതിനാണ് കുട്ടിയെ ടീച്ചർ ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് വിവരം. അലിഗഡിൽ ലോധ പോലീസ് സ്റ്റേഷൻ ഏരിയയിലുള്ള സ്വകാര്യ സ്കൂളിലെ ടീച്ചർക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. കുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അലിഗഡ് സ്വദേശി ദിലീപ് കുമാറിന്റെ മകൻ ജെയിംസിനാണ് ടീച്ചറിന്റെ മർദ്ദനമേറ്റത്. UKG വിദ്യാർത്ഥിയാണ് കുട്ടി. സംഭവ ദിവസം ദിലീപ് സ്ഥലത്തില്ലാതിരുന്നത് കൊണ്ടും കുട്ടിയുടെ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് മുത്തച്ഛനാണ് കുട്ടിയെ സ്കൂളിലാക്കിയത്. കുട്ടി സ്കൂൾ ബാഗ് വീട്ടിൽ മറന്നു വെച്ചാണ് പോയത്. ബാഗ് എടുത്തില്ലെന്ന് പറഞ്ഞ് സ്കൂളിലെത്തിയ കുട്ടിയെ ടീച്ചർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്ന് പരാതിയിൽ പറയുന്നു. അവന്റെ വസ്ത്രങ്ങളും ഷൂസും അടക്കം അഴിച്ചു മാറ്റിയാണ് ടീച്ചർ മർദ്ദിച്ചത്. തുടർന്ന് കുട്ടിയെ ഷോക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. ദിലീപ് പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ നിന്നും കരഞ്ഞുകൊണ്ടാണ് വീട്ടിലെത്തിയ കുട്ടി അമ്മയോട് വിവരം പറയുകയായിരുന്നു. ഉടൻ തന്നെ സ്കൂളിലെത്തിയ കുടുംബം അധികൃതരോട് വിവരം പറയുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. സ്കൂൾ ജീവനക്കാരെയും അധികൃതരെയും ചോദ്യം ചെയ്തു വരികയാണെന്നും DSP രഞ്ജൻ ശർമ്മ പറഞ്ഞു. എന്നാൽ ആരോപണം നിഷേധിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ രംഗത്തെത്തി. കുട്ടിയെ ഷോക്ക് ഏൽപ്പിച്ചു എന്ന് പറയുന്നത് കള്ളമാണെന്നും സ്കൂൾ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറാണെന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കേസിൽ അന്വേഷണം, വിശദമായ അന്വേഷണം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിലും ഇന്ന് മറ്റൊരു ക്രൂരതയിൽ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. 14 വയസ്സുള്ള ബാലനോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ മുൻ മദ്രസ് അധ്യാപകന് 35 വർഷം കഠിന തടവും 550,000 രൂപ പിഴയും ഈടാക്കിയിരിക്കുകയാണ്. മുൻപ് പള്ളിയിലെ മതപഠന അധ്യാപകനായിരുന്ന പ്രതി ആ ബന്ധത്തിന്റെ പേരിൽ ബാലൻ താമസിച്ച് മതപഠനം നടത്തുന്ന സ്ഥലത്തെത്തി പ്രകൃതി വിരുദ്ധ ലൈംഗിക അതിക്രമം നടത്തി എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. കോഴിക്കോട് പന്നിയങ്കര സ്വദേശി മുഹമ്മദ് നജ്മുദ്ദീനാണ് ചാവക്കാട് അതിവേഗ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. ജഡ്ജി അന്യാസ് തയ്യിലാണ് നജ്മുദ്ദീൻ കുറ്റക്കാരനാണെന്ന് കോർട്ട് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. March 19 April 16 ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ രാത്രി സമയങ്ങളിൽ പ്രതി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ്. പ്രഥമ വിസ്താരത്തിന് ശേഷം കൂറുമാറി പ്രതിഭാഗത്തിന് അനുകൂലമായി ബാലന് വീട്ടുകാരെ മൊഴി മാറ്റി പറഞ്ഞെങ്കിലും കോടതി തെളിവ് വിലയിരുത്തി കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തി പ്രതിയെ ശിക്ഷിക്കുകയായിരുന്നു. പിഴയടയ്ക്കാത്ത പക്ഷം 2 വർഷവും 2 മാസവും അധികം കഠിന തടവ് അനുഭവിക്കണം. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ CPO പ്രസീത ഹാജരാക്കിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SI ബിപിൻ ബി നായർ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം നടത്തി. ഇൻസ്പെക്ടർ വിപിൻ കെ വേണു ഗോപാൽ തുടർ അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 16 സാക്ഷികളെ വിസ്തരിക്കുകയും 36 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു.